പെൻഷൻ കിട്ടുന്നില്ല എന്നതിന്റെ പേരിൽ വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജൂലൈ മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിന് 667 കോടി രൂപ അനുവദിച്ച് ഉത്തരവിറങ്ങി. 44,97,794 ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ ലഭിക്കുക. ഇതിനാവശ്യമായ 667,15,45,600 രൂപയാണ് അനുവദിച്ചത്. മെയ് ജൂൺ മാസങ്ങളിലെ പെൻഷൻ വിതരണം കഴിഞ്ഞതാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി. പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലും പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലും പണമായി ലഭിക്കും. പെൻഷൻ വിതരണം ഇന്നു മുതൽ നവംബർ 26-നുള്ളിൽ പൂർത്തിയാക്കും. പട്ടികജാതി വിഭാഗ വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണത്തിന് കഴിഞ്ഞ ദിവസം 14 കോടി അനുവദിച്ചു. ബജറ്റ് വകയിരുത്തൽ തീർന്നതിനാൽ അധിക വിഹിതമായാണ് തുക നൽകിയത്. 1.20 ലക്ഷം കുട്ടികൾ സ്കോളർഷിപ്പിന് അർഹരാണ്. വിവിധ വിഭാഗം വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണത്തിന് ഈ വർഷം ഇതുവരെ 142 കോടി രൂപ നൽകി. ബജറ്റ് വകയിരുത്തൽ 103 കോടി രൂപയാണ്. ബാക്കി തുക അധികമായി കണ്ടെത്തുകയാണ്. ആശാവർക്കർമാർ ഉള്ള ഓണറേറിയത്തിന് 15.68 കോടി രൂപയും അനുവദിച്ചിരുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വളരെ തുച്ഛമായ ആളുകൾക്കാണ് നാമമാത്രമായ തുക കേന്ദ്ര സർക്കാർ നൽകുന്നത്. 3 വിഭാഗങ്ങളിലായി 200 മുതൽ 300 രൂപ വരെയാണ് നൽകുന്നത്. കേരളത്തിൽ വെറും 8,46,456 പേർക്കാണ് ഈ നാമമാത്രമായ സഹായവുമുള്ളത്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ വെറും 16.62% മാത്രമാണിത്. എന്നാൽ സംസ്ഥാനം എല്ലാവർക്കും 1,600 രൂപയാക്കി ഇത് വീട്ടിലെത്തിക്കുന്നു. കേന്ദ്ര വിഹിതം വർഷങ്ങൾ കുടിശ്ശിക വരുത്തിയപ്പോഴും കേരളം ഈ തുക കൃത്യമായി ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ പ്രത്യേക അക്കൗണ്ട് വഴി നേരിട്ട് കേന്ദ്രത്തിന്റെ പണം എത്തിക്കുമെന്ന പിടിവാശിയിലായിരുന്നു കേന്ദ്രം. ഗത്യന്തരമില്ലാതെ സർക്കാർ ഒടുവിലത് സമ്മതിച്ചു. തൽഫലമായി കേന്ദ്ര ഗുണഭോക്താക്കളായ 16.62% പേർക്ക് കേന്ദ്ര വിഹിതം കുറച്ചുള്ള തുകയാണ് ഇപ്പോൾ സംസ്ഥാനം നൽകുന്നത്. കേന്ദ്രത്തിന്റെ വിഹിതം മാസങ്ങളോ വർഷങ്ങളോ ആയാണ് അവർക്ക് കിട്ടുന്നത്. 8 ലക്ഷം പേർക്ക് പെൻഷൻ തുക കുറയുന്നതിന് കാരണം കേന്ദ്രത്തിന്റെ കെണിയാണ്. എന്നിട്ടും കേന്ദ്ര പദ്ധതി എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് കെ എൻ ബാലഗോപാലൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.